നമസ്കാരം ബോൺസൺ എന്ന നിരവധി ാണ് തന്റെ തട്ടിപ്പ് വലയിലാക്കിയത് രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കന്മാരും പ്രമുഖ നടന്മാരുൾപ്പെടെ അതിൽ പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആർക്കും ഇതിൽ വിമർശനാത്മകമായ ഒരു പ്രതികരണം പോലും നടത്താൻ കഴിയാത്ത അവസ്ഥയാണെന്ന് തന്നെ പറയാം അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരാളാണ് മുൻ ഡി ജി പി ലോക്നാഥ് ബെഹ്റ പാവം ബെഹ്റ പെട്ടതാണോ അതോ പെടുത്തിയതാണോ എന്ന് തമ്പുരാൻ അറിയാം എന്തായാലും മോൺസിന്റെ മാളികയിൽ പോയെന്നുള്ളത് സത്യമാണ് ടിപ്പുവിന്റെ സിംഹാസനത്തിൽ ഇരുന്നെന്നുള്ളതും സത്യമാണ് അംശവടിയും പിടിച്ച സിംഹാസനത്തിൽ ഇരിക്കുന്ന യമണ്ടൻ ഫോട്ടോയും അതിനായി തെളിവുണ്ട് ഇനി അറിയേണ്ടത് ആ തിരുമൽ മുറിയിൽ വല്ലതും പോയോ എന്നതാ പോയെങ്കിൽ എല്ലാം തവിടുപൊടി തന്നെ ലോക്നാഥ് ബെഹ്റയെ മോൺസിന്റെ കൊച്ചിയിലെ പുരാവസ്തു കേന്ദ്രത്തിൽ എത്തിച്ച് ടിപ്പു സുൽത്താന്റെ സിംഹാസനം എന്ന പേരുള്ള തട്ടിപ്പ് കസേരയിലിരുത്തി ഫോട്ടോ തയ്യാറാക്കിയത്രെ കഷ്ടം തന്നെ കേരളം ചിരിക്കുകയാണ് ലജ്ജിക്കുകയാണ് ശ്രീകൃഷ്ണന്റെ ഉറിയും മോശയുടെ അംശവടിയും മഴുവുമൊക്കെ കണ്ട് വിശ്വസിക്കാനോളം മരമണ്ടനായിരുന്നു ഐ പി എസുകാരനായ മുൻ പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ എന്ന ചോദ്യമാണ് ക്രൈംബ്രാഞ്ചിനെ കുഴയ്ക്കുന്നത് മോൻസന്റെ തട്ടിപ്പ് കേന്ദ്രം കാണുന്ന മാത്രയിൽ തന്നെ ഇവിടുത്തെ പൊരുത്തമില്ലായ്മകൾ ആർക്കും മനസ്സിലാകുമെന്നിരിക്കെ പോലീസ് മേധാവിക്ക് മാത്രം മനസ്സിലാകാതെ വന്നതിനാണ് സംശയം ഇപ്പോൾ മുൻ ഡി ജി പി ലോക്നാഥ് ബെഹ്റ ഉൾപ്പെടെ മൂന്ന് മുതിർന്ന ഉദ്യോഗസ്ഥരുടെ മൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തിയെന്ന് കേൾക്കുന്നു എന്ത് കാര്യം ക്രൈംബ്രാഞ്ച് ചോദിക്കുമ്പോൾ ഇപ്പോൾ എല്ലാവരും കാലം പിടിച്ച സത്യം തുറന്ന് പറയുമോ എല്ലാവരും പ്രഹസനം മോൺസൻ ബാബുങ്ങളുടെ മ്യൂസിയം സന്ദർശിക്കുകയും അവിടെ ബീറ്റ് ബോക്സ് വയ്ക്കുന്നതിന് ഉത്തരവിടുകയും ചെയ്ത ലോക്നാഥ് ബെഹ്റ എ ഡി ജി പി മനോജ് അബ്രഹാം ട്രാഫിക് ഐ ജി ജി ലക്ഷ്മണ എന്നിവരുടെ മൊഴിയാണ് രേഖാമൂലം ആവശ്യപ്പെട്ട ക്രൈംബ്രാഞ്ച് മേധാവി എസ് ശ്രീജിത്ത് രേഖപ്പെടുത്തിയത് മോൻസനെതിരായ പരാതികളിൽ ഇടപെട്ടുന്നത് ഉൾപ്പെടെയുള്ള ഗൗരവമായ ആരോപണം നിലനിൽക്കെയാണ് ലക്ഷ്മണയുടെ മൊഴിയെടുത്തിരിക്കുന്നത് മോൻസനും ലക്ഷ്മണും തമ്മിലുള്ള ഫോൺ സംഭാഷണങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു മോൻസന്റെ മകളുടെ വിവാഹ നിശ്ചയത്തിലും ലക്ഷ്മൺ പങ്കെടുത്തതിന്റെ വിവരങ്ങളും പുറത്തുവന്നു വന്നു മോൻസന്റെ വീട് സന്ദർശിച്ച സാഹചര്യം ഉൾപ്പെടെയുള്ള വിവരങ്ങളാണ് മനോജ് എബ്രഹാമിൽ നിന്ന് ശേഖരിച്ചത് മോൻസെൻ മാവുങ്കലിനെതിരായ കേസ് ചൊവ്വാഴ്ച ഹൈക്കോടതി പരിഗണിക്കാനിരിക്കെയാണ് ക്രൈംബ്രാഞ്ച് അടിയന്തരമായി മുൻ ഡി ജി പി ഉൾപ്പെടെയുള്ളവരുടെ മൊഴിയെടുത്തിരിക്കുന്നത് നേരത്തെ ഈ കേസ് പരിഗണിച്ചപ്പോൾ ഹൈക്കോടതി സർക്കാരിനോട് റിപ്പോർട്ട് തേടിയിരുന്നു മോൻസിനെതിരെ മൊഴി നൽകിയതിന്റെ പേരിൽ പോലീസ് ഭീഷണിപ്പെടുത്തുകയാണെന്ന് ആരോപിച്ച് പ്രതിയുടെ മുൻ ഡ്രൈവർ ഇടുക്കി സ്വദേശി ഇ വി അജിത് നൽകിയ ഹർജി പരിഗണിച്ചപ്പോൾ കേസ് കേരള പോലീസ് അന്വേഷിച്ചാൽ മതിയോ എന്നും കോടതി ചോദിച്ചു എന്തടിസ്ഥാനത്തിലാണ് മോൻസിന് പോലീസ് സംരക്ഷണം നൽകിയതെന്നും ഇയാളുടെ അടുപ്പക്കാർ ഇപ്പോഴും സർവീസിൽ ഉണ്ടെന്നും പോലീസിനെ വിശ്വസിക്കാമോ എന്ന് ഡി ജി പി പറയെന്നുമായിരുന്നു കോടതിയുടെ നിർദ്ദേശം ഇതിന് മറുപടി റിപ്പോർട്ട് നൽകുന്നതിന്റെ ഭാഗമായാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ ഉന്നതരുടെ അടക്കം മൊഴി രേഖപ്പെടുത്തിയത് ുടെ കല്ലൂരിലെ തിരുവൽ ഒഴിച്ചിൽ കേന്ദ്രത്തിൽ ഒളി ഉണ്ടായിരുന്നുവെന്നും അത്യുന്നതരായ പോലീസ് രാഷ്ട്രീയ മാന്യന്മാർ ഇവിടെ തിരുവലിന് വന്നിരുന്നുവെന്നും എന്ന വാർത്തകൾ പുറത്തു പുറത്തുവരുമ്പോഴാണ് കേരളം ലജ്ജിച്ചു നിൽക്കുന്നത് മോൺസന്റെ വീട്ടിൽ അനാശ്വാസി കേന്ദ്രം ഉണ്ടായിരുന്നുവെന്നതുമായി ബന്ധപ്പെട്ട അന്വേഷണം പോലീസ് വിശദമായി അന്വേഷണം നടത്താൻ താൽപര്യപ്പെടാത്തതും ഇതേ കാരണത്താലാണ് മോൺസന്റെ തിരുമുകേന്ദ്രത്തിൽ തിരുമിന്റെ മറവിൽ പെൺവാണിഭവും അനാശാസ്യവും നടന്നിരുന്നതായി മുൻപ് പുറത്തു വന്നിരുന്നു ഇതിനു പിന്നാലെയാണ് മോൺസൺ പതിനേഴുകാരി വേലക്കാരിയെ പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ട പോക്സോ കേസിലും പ്രതിയായി മാറുന്നതും സ്ത്രീ പീഡന കേസുകൾ തുടരെ തുടരെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതും കൊണ്ടിരിക്കുന്നതും അൻപത്തിയെട്ടുകാരനായ മോൺസൺ മകളെക്കാൾ പ്രായം കുറഞ്ഞ പെൺകുട്ടിയെ കാലങ്ങളോളം പീഡിപ്പിച്ചുവെന്ന വിവരമാണ് പുറത്തു വന്നതും അടുത്ത കേസിൽ അകപ്പെട്ടതും വെബ് Так то мы и нес.